ഏതാ മോനെ വൈബ്? കിടിലം വൈബ് എന്ന് പറഞ്ഞാൽ കിടിലം വൈബ്, നല്ല കോടിയും തണുത്ത കാറ്റും. കോടമഞ്ഞിലോ ഹോ, തായ് വരയിലോ ഹോ, രാക്കടമ്പ് പൂക്കുമ്പോൾ ലാലാലാല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും അറിയാതെ ഈ പാട്ട് പാടിപ്പോവും. പോകുന്ന വഴിയിലെ കാഴ്ചകൾ തന്നെ ഇത്ര ഭംഗിയുള്ളതാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുമ്പോഴുള്ള കാഴ്ചയുടെ മനോഹാരിത എന്തായിരിക്കും? ഒന്നും പറയാനില്ല, ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു ഹിൽ സ്റ്റേഷൻ, അഥവാ നമ്മുടെ സ്വന്തം പൊന്മുടി. പൊന്മുടിയിലേക്കുള്ള ടിക്കറ്റ് റേറ്റുകൾ ഇങ്ങനെയൊക്കെയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 53 കിലോമീറ്റർ ആണ് പൊന്മുടിയിലേക്കുള്ളത്. തൊട്ടടുത്ത ടൗണ് എന്റെ അറിവിൽ വിതുരയാണ്. വിതുരയിൽ നിന്ന് ഏതാണ്ട് 22 കിലോമീറ്റർ ആണ് പൊന്മുടിയിലേക്കുള്ളത്. പൊന്മുടിയുടെ ഏറ്റവും ടോപ്പിലെത്താൻ വാഹനം പാർക്ക് ചെയ്ത് ഒരുപാട് നടക്കാനോ കഷ്ടപ്പെടാനോ ഇല്ല എന്നുള്ളത് ഒരുപാട് ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ്. അങ്ങനെ നടന്ന് നടന്ന് ഏറ്റവും ടോപ്പിലെത്തി. ടോപ്പിലുള്ള ഏതെങ്കിലും ഒരു പാറമ കയറി തായോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ എന്റെ സാറേ, ഇതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നേരിട്ട് കാണുക എന്നുള്ളത് ഒരു ഭയങ്കര അനുഭൂതി തന്നെയാണ്. ഇവിടെ വന്ന് ഇത് നേരിട്ട് കണ്ട ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സെയ്ഫും ഷെമീറും എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിലെ കോട നീങ്ങിപ്പോയതുകൊണ്ട് ഈ ഏരിയ മൊത്തം നമുക്ക് തെളിഞ്ഞു കാണുന്നുണ്ട്. അല്ലെങ്കിൽ കോട ആകെ മൂടി നമ്മെ തട്ടി തലോടി ഒഴുകി പോകുന്നത് അത് വേറൊരു രസം. പിന്നീട് അങ്ങോട്ട് പല പോസ്റ്റിലും പല ഏരിയയിലും നിന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും റീൽസ് ചെയ്യലും അതിൻ്റെ ഒരു തിരക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ് ഇവിടെ എന്ന് തോന്നിപ്പോവും. കാരണം വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഞങ്ങളും മോശമാക്കിയിട്ടില്ല. നട്ടുച്ച നേരത്തും ഇവിടെ വന്നാൽ ഈ കാലാവസ്ഥയും കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് പൊന്മുടിയുടെ ഒരു പ്രത്യേകതയാണ്. എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരവുമാണ്. അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ചും കൂടി സേഫ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും കുട്ടികളുമായി വരുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് ഏരിയ ഉണ്ട് പൊന്മുടിയിൽ നമുക്ക് നടന്ന് കാണാൻ. ഞങ്ങൾ അതൊക്കെ നടന്ന് കണ്ട് പിന്നെ നമ്മൾ ഒരു ഭാഗത്തിരുന്ന് ചെറുതായിട്ടൊരു പാട്ടൊക്കെ ഒന്ന് പാടിട്ടോ. തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങേ മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണി മാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൽ പാദസരങ്ങൾ കിലുക്കാം, കുഞ്ഞു മഞ്ചാടിക്കുന്നിലേറാ വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഇതിൻ്റെ ടോപ്പിലൊരു വാച്ച് ടവർ ഉണ്ട്. കേടുപാടുകൾ കാരണം ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. 6 മണിവരെയാണ് പൊന്മുടിയിലെ സമയം. 6 മണിയാവുമ്പോൾ നമ്മൾ ഇറങ്ങിക്കൊടുക്കണം. പാട്ടൊക്കെ പാടിയിരുന്ന് നേരം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ നടന്ന് കാണാൻ. പുൽമേടുകളും അതുപോലെ തന്നെ മൊട്ട പാറക്കുന്നൊക്കെ ഉണ്ട് താഴെ. അവിടേക്കൊക്കെ നമുക്ക് നടന്ന് പോയി കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഞങ്ങളതിലെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്തേക്കാണ് വന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കാണാനും പറ്റും. പൊന്മുടിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സകലം ചാനൽ ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.